കേരളത്തിലെ ഇടത് അനുകൂല തരംഗമാണ് ഉള്ളതെന്നും ഇത് കൊടുങ്കാറ്റായി മാറുമെന്നും സിപിഐ നേതാവും രാജ്യസഭാ എംപിയുമായ ബിനോയ് വിശ്വം പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഒത്ത എതിരാളിയാണ് പി പി സുനീർ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേരളത്തിൽ ഇടത് കൊടുങ്കാറ്റുണ്ടാവും. ഈ കൊടുങ്കാറ്റ് തടയാനാണ് ബി ജെ പിയും യു ഡി എഫും ശ്രമിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായും ഈ രംഗം ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾക്കുറപ്പുണ്ട് ഈ കാറ്റ് കൊടുങ്കാറ്റായി മാറുക തന്നെ ചെയ്യും. ഈ കൊടുങ്കാറ്റ് വരുന്നതിന് തടയുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് യു ഡി എഫും ബി ജെ പിയും. ബി ജെ പിയും യു ഡി എഫും തെരഞ്ഞെടുപ്പിന് കള്ളപ്പണം ഒഴുക്കുകയാണ്. കോടികളാണ് തെരഞ്ഞെടുപ്പിനായി ചിലവാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്കും യു ഡി എഫിനും എതിരെ നടപടിയെടുക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. രാഹുലിന്റെ വരവ് എൽ ഡി എഫിന്റെ അണികളെ കൂടുതൽ കർമ്മമുഖരാക്കിയിട്ടുണ്ടെന്നും വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ മൊത്തം രാഷ്ട്രീയ അനുഭവങ്ങൾ ഏറിയാൽ 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം പി പി സുനീർ എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സി പി ഐ നേതാവിന് ഏറ്റവും ചുരുങ്ങിയത് 30 കൊല്ലത്തെ രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട്. അത് മുഴുവൻ ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എറണാകുളം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മീഡിയ വൺ കൊച്ചി.